കളിച്ച് കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കളിച്ച് അവസാനം എന്നെ തോക്കുകൊണ്ട് ഒടിക്കലോടാ കൊള്ള കഴുകറി. അപ്പച്ചാ എന്താടാ ഒന്നുമില്ല. ഇനിയിപ്പോ നിന്റെ കേസ് തീരാതെ തീരുമാനമാവോ? പോലീസുകാരോടും ഫോറസ്റ്റുകാരോടും അവൻ്റെ ഒരു കൂത്തിക്കഴപ്പ്. അവിടെ നാറി നിന്റെ നോക്കി ഇറങ്ങിപ്പോയോ? മതി. ഹലോ, അപ്പുറം നാണയ്ക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും. ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. ആ എടത്തങ്ങച്ച, എന്തെങ്കിലും വഴിയുണ്ടോ? തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. എടാ, അങ്ങേർക്ക് മുഴുത്ത വട്ട ആൾക്കാരെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കുത്തു. എൽസിയെ, നമുക്കൊരു മനസ്സൊന്നും ഇല്ലായിരുന്നു. ഏത് ഞാനും പോയി വല്ലതും കഴിക്കട്ടെ. കുഞ്ഞുമോളാണ് രണ്ടു തവണ വിളിച്ചായിരുന്നു. പിന്നെ പോയേക്കാണേ. എടാ, ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ആരെ? ആന. അണ്ണാനും വാ പുളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവക്കം പുച്ഛം. തിന്നാനൊക്കെ വല്ലതും കിട്ടിയായിരുന്നോ അവിടെ? പിന്നെ അവിടെ നല്ല ഉഗ്രൻ. വേണ്ട, ഇനി തള്ളണ്ട. അല്ല, പോരായിരുന്നു. എന്തായാലും നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ. പോത്തു പാപ്പച്ച നല്ല പേരാ. എന്തായാലും പാമ്പ് പാപ്പച്ച മാറി കിട്ടി. റീനെ, ആ ഫോറസ്റ്റ് കാരൻ വന്നപ്പോ കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ? ഞാൻ 1.5 കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതും നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുവാടാ? പോയി കുളിക്കടാ, നിനക്ക് പള്ളി പോണ്ടേ? ഈ അമ്മച്ചിക്ക് എന്താ? നിന്നെ അല്ലേ, അതെനിക്കുള്ളതാ. ഇതിനൊക്കെ കാരണക്കാരനോ ജെയിംസാ. മാറി ഡീ. ആ സാരിയോ നല്ലമാരി നിർത്തി പുറത്തു വെച്ചേ. പള്ളി പെരുന്നാളൊക്കെ അല്ലേ, നല്ല നല്ല സാരി എടുത്തു കൊടുത്തു, കളർ ആവട്ടെ. ഓ, വാങ്ങിച്ച അലമാരിൽ നിറച്ചു വെച്ചേക്കല്ലേ, മാറി മാറി കൊടുക്ക. എന്താണോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം? സ്നേഹം കൊണ്ടല്ല, ആ ജെയിംസ് പള്ളി വിട്ടി തന്നെ കാണും. ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും, ചാച്ചന് നല്ല ഗുണമാവും. കാര്യാക്കണ്ട, തട്ടിക്കോ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവിളി ചിന്തും ചിന്തുണ്ടേ. പുതിയ സാരിയാണോ ഇത്? 2 വർഷം മുമ്പുള്ള പള്ളിപ്പെരുന്നാൾ എടുത്തതോ? ഓ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറയോ? പിന്നെ ഞാൻ സത്യം മാത്രമല്ലേ പറയാറുള്ളൂ. ആ അതാ ചോദിച്ചേ. അല്ല, പറയില്ല. എന്നെ കാണാൻ ഭംഗിയില്ല എന്ന് എപ്പോഴെങ്കിലും ചേട്ടായിക്ക് തോന്നിയിട്ടുണ്ടോ? പറ. എന്താ മോളെ? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. തോന്നലൊന്നുമല്ല, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ചിരിക്കുമ്പോ ഈ ഓന്ത് ഇയലിനെ പിടിക്കാൻ പോണ പോലത്തെ ആ ഒരു ഒന്നിങ്ങ് ഓടി വന്നടാ. എടാ, നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട്. എന്ത്? എടാ പന്നി, കാട്ടുപന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനെങ്ങനെയെങ്കിലും കയറ്റിവിടും. ഓ, ഇതാ ഇപ്പൊ നന്നായേ. ആലിംഗ പഠിത്തപ്പൊ കാക്കയ്ക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെയാ. നീ എന്ത് വല്ല കമ്പിപ്പറയോ വല്ല കോടാലി വല്ല എടുത്തോണ്ട് വാ, നമുക്ക് പോയി കൈ നോക്കാം. തങ്കച്ച, ഈ മാസം ഇനി വേണോ? നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം. ചേടാ, എന്റെ പൊന്നു പാപ്പച്ച, നീ ഒന്ന് വാടാ. ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. വായിക്കോട്ടെ, നടക്ക്.